മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി കുടുംബജീവിതത്തിലേക്കെല്ലാം ഞാൻ ഓരോ രംഗവും വിശദീകരിക്കും, ഓരോ രംഗവും വളരെ ചുരുക്കി ചുരുക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഈ ഭൂമുഖത്തെ സംവിധാനം, ഈ ഭൂമുഖത്തെ അവന് വേണ്ടി ശരിപ്പെടുത്തി കൊടുത്തു, അവന് വേണ്ടി ഈ ഭൂമുഖം സജ്ജീകരിച്ചു. എന്നിട്ട് അവനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ നന്ദിയുള്ളവനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. ഈ ഭൂമുഖത്ത് നന്ദിയുള്ളവനായിട്ട് ജീവിക്കണം എന്ന് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇനി അല്ലാഹു എങ്ങാനും നമ്മളെപ്പോലെ കോപാകുലനായിരുന്നുവെങ്കിൽ, അല്ലാഹു നമ്മളെപ്പോലെ ശിക്ഷാ നടപടി എടുക്കുന്നവനാണെങ്കിൽ, പെട്ടെന്ന് പെട്ടെന്ന് നടപടി എടുക്കുന്നവനാണെങ്കിൽ ആരോടും പൊറുക്കാൻ വയ്യ, എന്തും പൊറുക്കാൻ വയ്യ, അങ്ങനൊരവസ്ഥ എങ്ങാൻ വന്നാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ സ്ഥിതി? അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഭൂമി, നമ്മുടെ 10 സെന്റിൽ ഒരാള് കയ്യേറി ഒരു വീട് വെച്ചു, അല്ലേ? ഇനി ഒരാൾക്ക് നമ്മൾ 10 സെന്റ് ഭൂമി കൊടുത്തു എന്ന് വിചാരിക്കുക. 10 സെന്റ് ഭൂമി നാം ഒരാൾക്ക് കൊടുത്തു, അയാൾ അവിടെ താമസിക്കുകയാണ് നമ്മുടെ പെർമിഷനിൽ. അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ നമ്മൾ ഒരാളെ താമസിപ്പിച്ചു, ആ വാടക വീട് അയാൾ മോശമായി ഉപയോഗിച്ചാൽ അയാളെ നമ്മൾ ഇറക്കിവിടും. നിങ്ങളിവിടെ താമസിക്കാൻ അർഹനല്ല എന്ന് പറയും, അല്ലേ? അല്ലാഹുവിന്റെ ഭൂമി, അല്ലാഹു നിർമ്മിച്ച പച്ചപ്പ്, എല്ലാം തകർത്ത് തരിപ്പണമാക്കി മനുഷ്യൻ, എന്നിട്ടും അല്ലാഹു എന്തേ എല്ലാവരോടും നടപടി എടുക്കാത്തത്? എന്നിട്ടും എന്തേ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, അമേരിക്ക ഇതെല്ലാം ചെയ്തിട്ട് ലോകത്തിന്റെ മുമ്പിൽ അമേരിക്ക ചെയ്ത പോലെ അക്രമം, അനീതി, അരാജകത്വം, തോന്നിയാസം ലോകത്ത് വേറെ രാജ്യങ്ങൾ ചെയ്തിട്ടില്ല, എന്നിട്ടും എന്താണ് അല്ലാഹു അമേരിക്കയെ വെറുതെ വിടുന്നത്? അതിനൊക്കെ അല്ലാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിലെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ആ മറുപടികളാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. അല്ലാഹുവിന്റെ അടിമകളോട് അല്ലാഹുവിന്റെ സമീപനം എന്താണ്, അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്, ഇത് ആദ്യമായി നമ്മൾ പഠിക്കണം. അല്ലാഹു അവന്റെ അടിമകളോട്, നമ്മൾ ഏറെ പൊറുക്കുന്ന പടച്ചവൻ എന്ന വിഷയം മാത്രം ആദ്യമായിട്ട് സംസാരിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഗഫൂർ, റഹീം, ഗഫൂർ എന്ന പദം അല്ലെ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 113 സ്ഥലങ്ങളിൽ, 113 അധ്യായങ്ങളിൽ അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങൾ, അല്ലാഹുവിന്റെ നാമത്തിൽ അർറഹ്മാൻ അർറഹീം, പരമകാരുണ്യകൻ, അത് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. 114 അധ്യായങ്ങളിൽ എന്താ വിശദീകരിക്കുന്നത്? അല്ലാഹു കാരുണ്യവാനാണ്, അവന്റെ അടിമകളോട് അപാരമായ കരുണയുള്ളവനാണ്, അല്ലേ? അപാരമായ കരുണയുള്ളവനാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 100ൽ 1%, 99 അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതിലൊരു 1% ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ കരുണയും. ഇത് ഒരു തള്ളയാട് അതിന്റെ കുഞ്ഞിന് അതിന്റെ കുളമ്പ് തട്ടി വേദനിക്കാതിരിക്കാൻ കാല് പൊക്കിക്കൊടുക്കുന്നത് പോലും അകിടിൽ നിന്ന് പാല് ചുരത്തി കുടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിനെ കുളമ്പ് തട്ടി വേദനിക്കാതിരിക്കാൻ കാല് പൊക്കി വെച്ചു കൊടുക്കുന്ന ആട് കാണിക്കുന്ന കരുണ പോലും, അല്ലേ? കഴുകൻ റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ ചിറകുകളിൽ തന്റെ കുഞ്ഞിനെ ഒതുക്കി വെക്കുന്ന ഒരു കോഴി പോലും, ഒരു തള്ളക്കോഴി പോലും ഈ കാരുണ്യത്തിന്റെ നിദർശനമാണ്, അല്ലേ? പൂച്ചയുടെ കഴുത്തിൽ കടിച്ചു കൊണ്ടുപോകുമ്പോ പൂച്ച കുഞ്ഞിന് വേദനയില്ല, അതതിന് സേഫ്റ്റിയാണ്, അതിന്റെ സംരക്ഷണമാണ്, അതതിന്റെ കരുണയാണ്. സർവാധിനാഥനായ റബ്ബ് ജീവജാലങ്ങൾക്കിടയിൽ ഇട്ടുകൊടുത്തിട്ടുള്ള കരുണയുടെ നീയലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു പ്രാക്കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ, പൊന്നു മോനെ, ഇതിന്റെ തള്ളപ്പച്ചി ഇതിനെ കണ്ടില്ലയോ മോനെ എന്ന് റസൂലുള്ള ചോദിച്ചതും, അതിനെ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നതാണ് മോനെ, ഇതിന് നീ എനിക്ക് സമ്മാനമായി നൽകുന്നതിനേക്കാൾ എനിക്ക് വലുത് എന്ന് കണ്ണുകളിൽ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തട്ടം അത് പ്രവാചകൻ ഒരു സ്ഥലത്ത് തുടങ്ങാൻ വേണ്ടി വിരിച്ചിട്ടു. അതിൽ കയറി ഒരു പൂച്ച കിടന്നു. ആ പൂച്ച പ്രവാചകൻ വരുമ്പോ ഉറങ്ങിക്കിടക്കുക. പൂച്ചയുടെ ഉറക്കിന് ഭംഗം വരരുത്, എങ്കിൽ ആ തുണി എടുക്കുകയും വേണം. അതിനെന്താ വഴി? ആ പൂച്ച കിടന്ന ബാക്കി ഭാഗം അദ്ദേഹം മുറിച്ചെടുത്തു എന്നാണ്, അല്ലേ? എന്താ പൂച്ചയോടുള്ള കാരുണ്യം? ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന മഹാകാരുണ്യമാണ് ഞാൻ ഈ പറയുന്നത്. മഹത്തായ കാരുണ്യത്തിന്റെ ഉദാഹരണമാണ് ഈ പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇനി അല്ലാഹു മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ ഭൂമിയിൽ, ആദ്യമായിട്ട് നമ്മൾ മനുഷ്യരെ പറ്റി മനസ്സിലാക്കാൻ. ഇപ്പൊ ചില ആളുകളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്, ചില ആളുകൾക്ക് ചില തെറ്റുകൾ സംഭവിക്കുന്നു.
മനുഷ്യർക്ക് നമ്മുടെ വിഷയതായതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയും. ചില തെറ്റുകൾ സംഭവിക്കും, ഒരിക്കലും അയാളോട് പൊറുക്കാൻ കഴിയില്ല. പിന്നെ അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് മരിക്കുന്നത് വരെ അതിന്റെ പേരിൽ അയാളെ പീഡിപ്പിക്കും. അത് പറയും, അയാളുടെ എടുത്തു പറയും, ആ അയാളത് ചെയ്താള്, അയാളതിന് കൊള്ളൂല, ഓ ഓനൊക്കെ നിസ്കരിക്കുന്നു, അയാൾ ഇന്നേ ചെയ്ത ആളാണ് എന്ന്. ഒരാള് സ്ത്രീധനം വാങ്ങി, ഹറാമാണ്, തെറ്റാണ്, വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരാളെങ്ങനെ സ്ത്രീധനം വാങ്ങി, അറിവില്ലായ്മ കൊണ്ട് വാങ്ങി, സമ്മർദ്ദം കൊണ്ട് വാങ്ങി, അതിന്റെ പേരിൽ അയാളുടെ വിവാഹത്തെയും ജീവിതത്തെയും ഹറാമ് തന്നെയായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് ഇസ്ലാമികമല്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ അതിനെ വിലയിരുത്തിയിട്ടില്ല. പാപങ്ങളെ പാപങ്ങളായി പഠിപ്പിക്കുകയും അത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയും അതിന്റെ ന്യായാന്യായങ്ങളെ പഠിപ്പിക്കുകയും അത് ചെയ്തു പോയാലോ അല്ലാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അതൊക്കെ പുറത്തു കൊടുക്കും അല്ലേ. ശിർക്കൊഴികെ പശ്ചാത്തപിക്കാതെ ഒരാൾ വ്യഭിചരിച്ചു, അയാൾ പശ്ചാത്തപിച്ചില്ല എങ്കിലും അല്ലാഹു ഉദ്ദേശിച്ച കള്ള പുറത്തു കൊടുക്കും. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ പോലും, നേരെ മറിച്ച് ഒരാൾ ശിർക്ക് ചെയ്തു, അയാൾ പശ്ചാത്തപിച്ചില്ല എങ്കിൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കില്ല ഒരിക്കലും ഒരിക്കലും. നേരെ മറിച്ച് അതുപോലെയല്ല, ഒരാൾ മദ്യപിക്കുന്നു, അയാൾ പശ്ചാത്തപിക്കുന്നില്ല, പക്ഷെ പിന്നീട് അയാൾ മദ്യപിക്കുന്നില്ല, പിന്നീട് ഒരിക്കലും അയാള് മദ്യപാനത്തിന് തിരിച്ചു പോകുന്നില്ല. എന്നാൽ മദ്യപിച്ചതിനെ കുറിച്ച് അയാൾക്ക് പശ്ചാത്താപമില്ലെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് അല്ലാഹു പുറത്തുകൊടുത്തു അല്ലേ. ഇനി നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഇമാം തുർമുദി സഹീഹ് തുർമുദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന അഗാധമായി നമ്മുടെ സ്വാധീനിക്കേണ്ട ഒരു ഹദീസ്, ആകാശം മുട്ടെ ഭൂമി മുഴുക്കെ അല്ലാഹുവിന്റെ ഒരടിമ പാപം ചെയ്തിട്ടാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ശരിക്ക് മനസ്സിലാക്കി, തൗഹീദിൽ മായം ചേർക്കാതെ, ശിർക്ക് വരാതെ, അതെ ശിർക്ക് കടന്നു വരാതെ, പാപങ്ങൾ ചെയ്ത് മദ്യപിച്ച് പലിശ വാങ്ങി ഹറാം ചെയ്ത് കൊലപാതകം നടത്തി പാപങ്ങൾ മുഴുക്കെ ചെയ്ത് എന്നാൽ ശിർക്ക് ചെയ്യാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലാഹു ആ അടിമയുടെ പാപം പൊറുത്തു തരും എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്ത പ്രവാചക തിരുമേനി പറഞ്ഞ വചനത്തിൽ നാം വായിക്കും. ഇതല്ലാഹുവിന്റെ ഭാരമായ കരുണയാണ്, ഇതല്ലാഹുവിന്റെ ഭാരമായ കരുണയാണ്, അള്ളാഹു എന്റെ അടിമകളോട് ചെയ്യുന്ന കരുണയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇസ്ലാമിക നിയമപ്രകാരം, ഇസ്ലാമിക നിയമപ്രകാരം അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലൽ ഖത്ലുന്നഫ് ഹറാമാണ് അല്ലേ, എല്ലാവർക്കും അറിയാം ഹറാമാണ്. അതേതുപോലെ ഏതുപോലെ ഫകഅന്നമാ ഖത്ലന്നാസ ജമീആ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊല്ലുന്ന പാപത്തിന് തുല്യമാണേത് അന്യായമായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്. അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയുടെ പാപമാണ് അന്യായമായ ഒരാളെ കൊന്നാൽ. അറിയാലോ അബദ്ധത്തിൽ മൂസാ നബി ഒരാളെ കൊന്നിട്ട് അതിന്റെ ഖേദം മഹ്ശറയിൽ വരെ മൂസാ നബി പ്രകടിപ്പിക്കുന്നുണ്ട്. മഹ്ശറയിലെ മൂസാ നബിയോട് മനുഷ്യർ പറയും, ഏ കലീമുല്ലാഹി മൂസാ, ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ പറയണം, ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ പറയണേ, ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ പറയണേ. മൂസാ നബി പറയും, ഇല്ല എന്റെ നാഥൻ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, എനിക്കറിയില്ല, ഞാനറിയാതെ ഒരു കൊലപാതകൻ ചെയ്തു പോയി എന്ന പശ്ചാത്താപമാണ് അതിന്റെ പേരിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത് അല്ലേ. അന്യായമായ ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് അഗാധമായി സംസാരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ, അഗാധമായി പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും നിങ്ങൾ നോക്കേ, 99 പേരെ കൊന്നു, എന്നിട്ട് അയാൾ വന്നിട്ട് ഒരാളോട് ചോദിച്ചു, അല്ല എനിക്ക് മാപ്പുണ്ടോ, അല്ല എനിക്ക് പൊറുത്തു തരുമോ, അന്യായമായിട്ടാണ് 99 പേരെ കൊന്നത്, ന്യായമില്ലാതെ 99 ജീവനെ ഞാൻ കവർന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും 99 തവണ കൊന്നതിന് തുല്യമായി അന്ന് ജീവിച്ചിരിക്കുന്ന 10 കോടി ജനങ്ങളാണെങ്കിൽ ആ 10 കോടി ജനങ്ങളെ അല്ലേ, ആ 10 കോടി ജനങ്ങളെ 100 തവണ കൊന്നാൽ കിട്ടുന്ന പാപത്തിന്റെ തോതത്രേ അത്ര വലിയ പാപം ചെയ്ത മനുഷ്യൻ. ഇസ്ലാമിക നിയമം അനുസരിച്ച് അല്ലേ അത്ര വലിയ പാപം ചെയ്തൊരു മനുഷ്യൻ ഒരാളോട് ചോദിക്കുകയാണ്, എനിക്ക് അല്ലാഹു പുറത്തുരോ. അപ്പൊ ഇയാളുടെ മറുപടി എന്താ, അല്ലാഹു നിനക്ക് പുറത്തുവരില്ല. മനസ്സിലാക്കിയിടത്ത് സംഭവിച്ച തെറ്റാ, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല എന്ന് പറയുന്നത് അല്ലാഹിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അല്ല പുറത്തു തരില്ല എന്ന് നീ എങ്ങനെ പറയും? വേറൊരു സഹാബി ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല, അതിന്റെ പേരിൽ അയാൾ നരകത്ത് പോയി എന്ന് റസൂൽ പറയുന്നു.
അല്ലാഹു പൊറുത്തിരില്ല എന്ന് പറയാൻ നീ ആരാ? അല്ലാഹു പൊറുക്കില്ല എന്ന് പറയാൻ നീ ആരാ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യൻ നരകത്തിലെത്തിയ കഥ വിശദീകരിക്കുന്നുണ്ട് ചരിത്രത്തിൽ സഹോദരങ്ങളെ. അപ്പോ അല്ലാഹു പൊറുക്കുമോ? പലപ്പോഴും ഞാനത് പറയുമ്പോ പറയാറുണ്ട്, നോമ്പിന്റെ ഒരു പകല്, നോമ്പിന്റെ ഒരു പകല് വളരെ വിദൂരം യാത്ര ചെയ്ത ഒരാള്, വളരെ വിദൂരം യാത്ര ചെയ്ത അയാള് നാദാപുരത്തെത്തി. നാദാപുരത്ത് ആരും കാണാതെ ഒരു കൊച്ചു ഹോട്ടലിൽ കയറി. അയാള് നോമ്പുകാരനല്ല, യാത്രക്കാരനാണ്. ക്ഷീണിച്ചവശനായി ഒരു ചായ കുടിക്കാൻ കയറി. ഒരു മുസ്ലിമാണ്, അയാള് ചായ കുടിക്കാൻ കയറി. അത് കണ്ടിട്ടുള്ള ആളുകൾ അയാള് മുസ്ലിമാണെന്ന് മനസ്സിലാക്കി അയാളെ പിന്നാലെ തുടർന്നു. അയാളെ ആകെ പിന്നെ വഷളാക്കി, അയാളെ പരിഹസിച്ചു. അപ്പൊ അയാൾ പറഞ്ഞൊരു വാചകമാണ്, പടച്ചോം പൊറുത്താലും പടപ്പുകൾ പൊറുക്കില്ല. പടച്ചോം വിട്ട കാര്യത്, യാത്രക്കാരൻ അല്ലാഹു അനുവദിച്ചതാണ്. അത് മനസ്സിലാക്കാത്ത പടപ്പുകൾ അയാളെ വേട്ടയാടി. അതാണ് പടച്ചോം വിട്ട കാര്യത്തിൽ പടപ്പുകൾ വിടുന്നില്ല. പലപ്പോഴും എങ്ങനെ പടച്ചോൻ ഉള്ളും പുറവ് അറിയാം, അതുകൊണ്ട് തന്നെ നാദൻ ആളുകൾക്ക് പൊറത്തു കൊടുക്കും. ഉള്ളും പുറവും അറിയാത്തവനെ പൊറുക്കാൻ കഴിയുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല. അല്ലേ, ആളുകളെ പറ്റി നമ്മുടെ ധാരണ അതാണ്. ചില ആളുകളെ പറ്റിയൊക്കെ നമുക്ക് മുൻകൂർ ധാരണകളുണ്ട്, അയാളെ പറ്റി നമുക്ക് എപ്പോഴും മോശമായ അഭിപ്രായമാണ്. പാടില്ല ഇസ്ലാമിൽ, പാടില്ല. ലേ, എന്നിട്ട് അയാളെയും കൊന്നു ഇയാള്, എന്നിട്ട് നൂറാമൻ എടുത്തി എന്നൊരു ചോദിച്ചു. ലേ, മറ്റൊരാളെടുത്തി എന്ന് ചോദിച്ചു, എനിക്ക് അല്ലാഹു പൊറുത്തുരോ? അപ്പൊ അയാള് പറഞ്ഞു, അതെ അല്ലാഹു പൊറുത്തുരും. നൂറ് പേരെ കൊന്നവനും അല്ലാഹു പൊറുത്തു തരും എന്ന് പറയണമെങ്കിൽ അല്ലാഹിനെ പറ്റി അത്രത്തോളം മനസ്സിലാക്കി അല്ലാഹു പൊറുത്തു തരും എന്നത്. അതുകൊണ്ട് തന്നെ അയാളോട് പറഞ്ഞു, നിങ്ങൾ നല്ല നാട്ടിലേക്ക് പോണം, നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന നാട്ടിലേക്ക് നിങ്ങൾ പോണം. എന്നിട്ടോ ആ നാട്ടിൽ ചെന്നിട്ടേ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണ്. ഇവിടെ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, നിങ്ങളുടെ ചുറ്റുപാടുകൾ വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം, ഈ നാട്ടിൽ നിന്ന് പോണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാള് യാത്ര തിരിക്കാൻ, ഈ മനുഷ്യൻ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത ഈ മനുഷ്യൻ, ഈ കൊലയാളിയായ ഈ മനുഷ്യൻ, ആ മനുഷ്യൻ യാത്ര തിരിച്ചിട്ട് അല്ലെ നല്ല നാട്ടിലേക്ക് അയാൾ എത്തുന്നതിന്റെ മുമ്പായി അയാൾ മരിച്ചു പോവുകയാണ്. ഈ സംഭവത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള വലിയൊരു പാഠം, അയാൾ മരിച്ചു പോകുന്നു, അയാളെ കുറിച്ച് അഭിപ്രായ ഭിന്നത. കാരണം എന്താ, നൂറാളെ കൊന്ന മനുഷ്യനെ കുറിച്ച് മലക്കുകൾക്ക് പോലും അഭിപ്രായ ഭിന്നത. അയാളെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ അറിയില്ല. അള്ളാഹുവിന്റെ ഓർഡർ, അള്ളാഹുവിന്റെ മലക്കുകളുടെ വരവുണ്ടായി അയാൾ സ്വർഗസ്ഥനാണ് എന്ന് പറയൂ. എന്താ പ്രശ്നം? നൂറ് പേരെ അന്യായമായി കൊന്ന മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ തീരുമാനം, അയാൾ സ്വർഗസ്ഥനാണ്. അള്ളാഹുവിന്റെ പൊറുക്കൽ എത്രേ! അള്ളാഹുവിന്റെ കാരണം അയാൾ മനസ്സിൽ തീരുമാനിച്ചു, മനസ്സിൽ അയാൾ തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല. അപാരമായ ഖേദമുണ്ടായാൽ ആ ഖേദം അറിയാവുന്ന പടച്ചതമ്പുരാൻ പൊറുത്തു കൊടുക്കുകയാണ് ആ മനുഷ്യന്. അല്ലേ, ഇനി നമുക്ക് നൂറു പേര്, നമ്മുടെ വാപ്പാൻ ഒരാൾ കൊന്നു, നമ്മുടെ വാപ്പാൻ ഒരാൾ കൊന്നു, ഒരു ആർ എസ് എസ്കാരൻ, ഒരു ബി ജെ പി കാരൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതിന് ഒരു വിദ്വാൻ കൊന്നു, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ആലോചിക്കണം, എന്താ നമ്മുടെ പ്രതികരണം, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പോവട്ടെ, നമ്മളെ പറ്റി ഒരാൾ ഒരു ആരോപണം പറഞ്ഞു, ആ ആരോപണം പറഞ്ഞ വ്യക്തിയോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അയാൾക്കെതിരെ പിന്നെ നമ്മൾ നയിക്കുന്ന ഉപജാപം എത്രയായിരിക്കും? അയാളെ മൂലക്കിരുത്താൻ നമ്മൾ ശ്രമിക്കുന്ന ശ്രമം എത്രയായിരിക്കും? ആലോചിക്കുക, പടച്ചതമ്പുരാൻ നൂറു പേരെ കൊന്നു എന്ന് പറയും, ആ നൂറു പേരെ കൊന്നവരെ പുറത്തു കൊടുത്തു എന്ന് പറയുന്നു പടച്ചതമ്പുരാൻ. റസൂലുള്ള ഹദീസിലൂടെ പഠിപ്പിച്ചിരിയാ നമുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പാഠമായിട്ട് പഠിപ്പിച്ചു തരിക. മനുഷ്യരെ, നിങ്ങൾ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണിത്. മനുഷ്യരെ, നിങ്ങൾ ഇത് കാര്യമായി അറിയണേ. ഈ ഒരു വസ്തുത, ഈ ഒരു അവസ്ഥ, ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഏറെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് ജീവിച്ച മായിസ് റളിയല്ലാഹു അൻഹു, നബിയുടെ വലങ്കയ്യായി ജീവിച്ച മായിസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മുസല്ലയിൽ നമസ്കരിച്ച മായിസ് റളിയല്ലാഹു അൻഹു, നബിയോടൊന്നിച്ച് തൗഹീദ് ഉൾക്കൊണ്ട മായിസ് റളിയല്ലാഹു അൻഹു, നബിയുടെ കൂടെ ജീവിതം പങ്കുവെച്ച മായിസ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിനെ അഗാധമായി സ്നേഹിച്ച മായിസ് റളിയല്ലാഹു അൻഹു, ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ വാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു. ഇവിടെ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്, നാം ഉൾക്കൊള്ളേണ്ട വലിയൊരു പാഠമുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു വിചരിച്ചു, നമ്മള് സാധാഗതിയിൽ ഇസ്ലാമിക രംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ.